നമസ്കാരം, ഞാൻ സൂര്യവാസൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജൂവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. പറന്നുയർന്ന കോപ്റ്റർ വിവാദം. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഇടപാടിൽ അന്വേഷണം ഉന്നതരിലേക്ക്. കേസുമായി ബന്ധപ്പെട്ട് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ ഓഫീസിലെ പ്രമുഖരെ ഉൾപ്പെടെ CBI ചോദ്യം ചെയ്യുമെന്ന് സൂചന. നീക്കം. അറസ്റ്റിലായ മുൻ വ്യോമസേനാ മേധാവി SP ത്യാഗിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ. ഹെലികോപ്റ്റർ ഇടപാടിലെ വ്യവസ്ഥകളിൽ മാറ്റം വരുത്തിയത് മുൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിഞ്ഞുകൊണ്ടെന്ന് SP ത്യാഗി. വിവാദ കമ്പനിക്ക് അനുകൂലമായി വ്യവസ്ഥകൾ മാറ്റിയത് രാഷ്ട്രീയ നിർദ്ദേശം അനുസരിച്ച്. ഹെലികോപ്റ്ററുകളുടെ പരമാവധി പറക്കൽ ഉയരം സംബന്ധിച്ച വ്യവസ്ഥകളിൽ ഇളവ് വരുത്തിയത് PMO കൂടി ഉൾപ്പെട്ട് കൂട്ടായി എടുത്ത തീരുമാനമെന്നും മൊഴി. അതേസമയം അഴിമതിയിൽ കോൺഗ്രസിന് പങ്കുണ്ടെന്ന ആരോപണവുമായി BJP. എന്നാൽ അന്വേഷണത്തെ ഭയപ്പെടുന്നില്ലെന്നും ആരോപണം നോട്ട് അസാധുവാക്കലിൽ നിന്നും ശ്രദ്ധ തിരിക്കാനെന്നും കോൺഗ്രസ്. അഴിമതി കേസിൽ BJPയും കോൺഗ്രസും ഒത്തുകളിക്കുന്നുവെന്ന് ഡൽഹി മുഖ്യൻ അരവിന്ദ് കെജ്രിവാൾ. സഹകരണത്തിൽ സഹകരിച്ച്. കേരളത്തിലെ സഹകരണ നിക്ഷേപങ്ങൾ സംബന്ധിച്ച് വിവാദം കനക്കുന്നതിനിടെ മേഖലയെ സംരക്ഷിക്കാൻ രാഷ്ട്രീയ സഹകരണമാക്കാമെന്ന ചിന്തയിൽ സംസ്ഥാനം. ഗ്രാമീണ സമ്പദ്ഘടനയുടെ നട്ടെല്ല് തകർക്കാനുള്ള നീക്കത്തെ ശക്തമായി എതിർക്കുമെന്ന് നേതാക്കൾ. സഹകരണ മേഖലയ്ക്കെതിരായ കേന്ദ്ര നിലപാടിനെ ജനങ്ങൾ ഒറ്റപ്പെടുത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി. സഹകരണ പ്രസ്ഥാനങ്ങളെ തകർക്കുന്ന വ്യാജ പ്രചരണങ്ങൾക്കെതിരെ ജനുവരി 10 വരെ ക്യാമ്പയിൻ നടത്തും. December 18 സഹകരണ സംരക്ഷണ ദിനമായി ആചരിക്കാനും തീരുമാനം. കേന്ദ്ര സർക്കാരിന്റെ നോട്ട് നിരോധനം സഹകരണ മേഖലയ്ക്ക് കിട്ടിയ 8 പണിയെന്ന് കടകംപള്ളി സുരേന്ദ്രൻ. കക്കയത്തും മാവോയിസ്റ്റ്. നിലമ്പൂർ ഏറ്റുമുട്ടലിന് പിന്നാലെ പെരുവണ്ണാമൂഴി കക്കയം വനമേഖലയിലും മാവോയിസ്റ്റ് സാന്നിധ്യം. പ്രദേശത്ത് തണ്ടർ ബോൾട്ടിന്റെ നേതൃത്വത്തിൽ ശക്തമായ പരിശോധന. സംഘം നിലമ്പൂരിൽ നിന്നാണ് കക്കയത്തെ തെറ്റിയതെന്നും രഹസ്യവിവരം. കരുളായി വനമേഖലയിൽ മാവോയിസ്റ്റുകൾ യോഗം ചേരുന്ന ദൃശ്യങ്ങൾ മാധ്യമങ്ങൾ ഇന്നലെ പുറത്തുവിട്ടിരുന്നു. പോരാട്ടവും ഞാറ്റുവേലയും അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ മാവോയിസ്റ്റുകളുടെ പോഷക സംഘടനകൾ എന്ന് കണ്ടെത്തൽ. ഗറില്ല പോരാട്ടത്തിന് മാവോയിസ്റ്റ് വനിതാ നേതാവ് ആഹ്വാനം ചെയ്യുന്ന ദൃശ്യങ്ങളും പുറത്ത്. കേരളത്തിൽ സായുധ പോരാട്ടത്തിന് സംഘടന തയ്യാറെന്ന് പ്രഖ്യാപിക്കുന്ന വനിത കൊല്ലപ്പെട്ട അജിത എന്നും പോലീസ്. മേഖലയിൽ സുരക്ഷ ശക്തം. വർദ്ധയിൽ ആശങ്ക. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട വർദ്ധ ചുഴലിക്കാറ്റ് ചെന്നൈ തീരത്തേക്ക്. മണിക്കൂറിൽ 100 കിലോമീറ്റർ വരെ വേഗതയിൽ വീശുന്ന വർദ്ധ ചെന്നൈ ആന്ധ്രാ തീരങ്ങളിൽ ഇന്ന് ഉച്ചയോടെ തന്നെ എത്തുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം. ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്തിൽ കനത്ത മഴയ്ക്കും നാശനഷ്ടങ്ങൾക്കും സാധ്യത ഉള്ളതിനാൽ തീരവാസികൾ പുറത്തിറങ്ങരുതെന്ന് മുന്നറിയിപ്പ്. തമിഴ്നാടിന്റെ തീരപ്രദേശങ്ങളിലും ആന്ധ്രയിലെ നെല്ലൂർ, പ്രകാശം എന്നിവിടങ്ങളിലും ഇന്ന് വൈകിട്ട് മുതൽ കനത്ത മഴയ്ക്ക് സാധ്യത. ചുഴലിക്കാറ്റ് ഉണ്ടാകുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് ചെന്നൈ, കാഞ്ചീപുരം, തിരുവള്ളൂർ, വില്ലുപുരം തീരദേശ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും നിർദ്ദേശം. പരമ്പര തൂത്തുവാരി ഇന്ത്യ. ഇംഗ്ലണ്ടിനെതിരായ മുംബൈ ക്രിക്കറ്റ് ടെസ്റ്റിൽ പരമ്പര തൂത്തുവാരി ഇന്ത്യ. വെള്ളപ്പടയെ തകർത്തത് ഇന്നിംഗ്സിനും 36 റൺസിനും. ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ് സ്കോറായ 631 റൺസ് പിന്തുടർന്ന ഇംഗ്ലണ്ട് 195 റൺസിന് പുറത്താവുകയായിരുന്നു. 6 അശ്വിൻ 6 വിക്കറ്റും ജഡേജ 2 വിക്കറ്റും വീഴ്ത്തി. ഇംഗ്ലണ്ട് നിരയിൽ പിടിച്ചു നിന്നത് ജോ റൂട്ടും ജോണി ബെയർസ്റ്റോയും മാത്രം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജൂവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.